പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കളെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെയും വധിക്കുമെന്ന് ഭീഷണി. കോഴിക്കോട് നിന്നാണ് ലഷ്കർ ഭീകരർ ഭീഷണി മുഴക്കിയത്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച കത്തിലാണ് ഭീഷണി ഉണ്ടായിരുന്നത്. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വർക്കിംഗ് പ്രസിഡന്റ് JP നദ്ദ, RSS സർസംഘചാലക് മോഹൻ ഭഗവത്, BJP നേതാവ് LK അദ്വാനി എന്നിവരെ വധിക്കുമെന്നും കത്തിലുണ്ട്. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പര കളിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നേരെയും ആക്രമണം നടത്തുമെന്ന് ലഷ്കർ ഭീകരർ അവകാശപ്പെട്ടിട്ടുണ്ട്. ദില്ലിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിനിടെ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ വധിക്കും എന്നാണ് ഭീഷണി പിടിയത്. അതിനാൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഭീഷണി ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ടീമിനുള്ള സുരക്ഷയും ദില്ലിയിലെ സുരക്ഷാ സംവിധാനവും ശക്തമാക്കാൻ NIA നടപടി തുടങ്ങി. ഇതേ തുടർന്ന് കോഴിക്കോട് കേന്ദ്രമായി ലഷ്കർ സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംസ്ഥാന പോലീസിനോട് NIA വിശദീകരണം നേടിയിട്ടുണ്ട്. കശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും 370-ാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരണം എന്നുമുള്ള ആവശ്യവുമായി SDPI കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ കഴിഞ്ഞ September 18 സുഡാപ്പികളുടെ ഈ പ്രതിഷേധം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷിച്ചിരുന്നു. SDPIയുടെ പ്രതിഷേധാജ്ഞയ്ക്കെതിരെ BJP നേതാവ് അലി അക്ബർ നേരത്തെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. ഭീകരത പടിവാതിലിൽ എത്തിക്കഴിഞ്ഞു എന്നായിരുന്നു ഒരാൾ അലി അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടത്. ഭീകരവാദത്തിന്റെ തായ്വേര് പറിച്ചു കാണണമെന്നും ഇവരുടെ പ്രകടനത്തിന് കാവൽ നൽകാൻ ഇന്ത്യൻ ആർമിക്ക് അവസരം കൊടുക്കണമെന്നും കേരള പോലീസ് ഇക്കാര്യത്തിൽ വേസ്റ്റാണെന്നുള്ള കമന്റുകളും ധാരാളം ഉണ്ടായിരുന്നു. സ്വന്തം മദ്രസയിൽ കുട്ടികൾക്ക് സമാധാനം കൊടുത്തിട്ട് പോലെ കശ്മീരിലെ പ്രശ്നം പരിഹരിക്കാൻ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, സാധാരണ ജനങ്ങൾ വിലയിരുത്തുക, സുഡാപ്പികളുടെ സ്വർഗമാണ് കോഴിക്കോട് തുടങ്ങിയ ചിന്തിപ്പിക്കുന്ന ഒട്ടേറെ കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതേ തുടർന്ന് പ്രവഹിച്ചിരുന്നു. സുഡാപ്പികളുടെ പ്രകടനം സംസ്ഥാന പോലീസ് നിസ്സാരമായാണ് കരുതിയത്. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട്ട് നിന്ന് ലഷ്കർ ഭീകരരുടെ ഭീഷണി കത്ത് NIAക്ക് എത്തിയത്. ലഷ്കർ ഭീകരരുടെ ഭീഷണി കത്ത് NIA BCCIക്കും ഡൽഹി പോലീസിനും കൈമാറിയിട്ടുണ്ട്. 3 T20 മത്സരങ്ങളും 2 ടെസ്റ്റുമാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ കളിക്കുന്നത്. November 3 പരമ്പര ആരംഭിക്കുന്നത്. ആദ്യ 2020 മത്സരം ഞായറാഴ്ച ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കോഹ്ലിക്ക് ഭീഷണി ഉണ്ടെങ്കിലും ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയിൽ കോഹ്ലി കളിക്കാൻ ഇറങ്ങുന്നില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.